എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചെറിയ കച്ചവടക്കാരുടെ ഒരു ദുരവസ്ഥ, അതായത് അവർ ദിവസം തോറും ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന വിഷയം ഭയങ്കര വിഷയമാണ്. കാരണം ഒരു ചെറിയ കച്ചവടക്കാരൻ ഒരു 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു 100-150 സ്ക്വയർ ഫീറ്റ് റൂം എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നത്. അതിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ആൾ തന്നെയായിരിക്കും അതിൻ്റെ ഓണറും അതിൻ്റെ സെയിൽസിൻ്റെ സ്റ്റാഫും എല്ലാം ഒരാളായിരിക്കും. അദ്ദേഹം രാവിലെ വന്ന് രാത്രി വരെ ആ ഷോപ്പിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ നോക്കി ഇത്ര രൂപയും മുതൽ മുടക്കിയിട്ട് ചിലപ്പം രാത്രി ആവുന്ന സമയത്ത് ഒരു 500 രൂപ പോലും കിട്ടാത്ത ഒരു ദുരവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ പല കച്ചവടക്കാരുടെയും അവസ്ഥ. അവർക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആയിരിക്കും അവരുടേത്. അതുകൊണ്ട് ഒരു സാധാരണ ചെറിയ കച്ചവടക്കാരൻ ഒരുപാട് വിഷയങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത്. കച്ചവടം തുടങ്ങാൻ വേണ്ടി തന്നെ ഞാൻ ഈ പറഞ്ഞ 5 മുതൽ 20 ലക്ഷം രൂപ വരെ മുതൽ മുടക്കണം. ആ കച്ചവടം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ മുതൽ മുടക്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു വിഷയം. കാരണം രാവിലെ മുതൽ രാത്രി വരെ ഒരാൾ അധ്വാനിക്കുമ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും കുറഞ്ഞ വരുമാനമാണ് ഞാനീ പറയുന്നത്, കാരണം സാധനത്തിൻ്റെ വിലയും ഒക്കെ അത്രയും കൂടുതലാണ്. അപ്പം ഈ ചെറിയ കച്ചവടക്കാർ പല വിഷയങ്ങളും ആരും അറിയാതെ പോവുകയാണ്. കാരണം രാവിലെ മുതൽ രാത്രി വരെ ഒരു വ്യക്തി തന്നെ ആ ഷോപ്പിൽ ഇരുന്ന് രാത്രി ആകുന്ന സമയത്ത് ചിലപ്പോൾ 500 രൂപ കിട്ടും, ചിലപ്പം 600 രൂപ കിട്ടും. എന്തായാലും വലിയൊരു വരുമാനമൊന്നും ഒരുവിധം ചെറിയ കച്ചവടക്കാർക്കൊന്നും ഇന്നത്തെ സാഹചര്യത്തിലില്ല. പക്ഷേ പലരും പലതും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് മാത്രം ഈ ചെറിയ സ്ഥാപനം നിലനിന്ന് പോവുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. വലിയ കച്ചവടക്കാർക്ക് വലിയതായ വിഷയങ്ങളുണ്ടാവും, പക്ഷേ അവർക്കതിനെ താങ്ങി നിർത്താൻ അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് ഉണ്ടാവും. മറിച്ച് ചെറിയ ഒരു കച്ചവടക്കാരന് മിക്കവാറും പലരിൽ നിന്നും കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെ ആയിരിക്കും ഒരു ചെറിയ കച്ചവടം തുടങ്ങുന്നത്. അവൻ ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കച്ചവടക്കാർ പുതിയൊരു കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് DNO ലൈസൻസ് വേണം, അതുപോലെ GST ടാക്സിൻ്റെ വിഷയങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെയുള്ള ഒരുപാട് ടാക്സുകൾ. ഇത് എല്ലാം തുടങ്ങുമ്പോൾ തന്നെ പല കച്ചവടക്കാർക്കും ആവശ്യമുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ കച്ചവടക്കാർ വരും കാലങ്ങളിൽ ഇല്ലാതെയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചെറുകിട കച്ചവടക്കാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തുടച്ചു മാറ്റപ്പെടും. കാരണം അവർക്ക് നിലവിലുള്ള ആളുകൾ അവരുടെ ആയുസിനനുസരിച്ച് മാത്രമേ ആ സ്ഥാപനം ഒരു മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. കാരണം ഒരിക്കലും അവരുടെ മക്കളെ ഈ ചെറിയ കച്ചവടത്തിലേക്ക് അവർ കൊണ്ടുവരില്ല. അവരുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് വേറെ എന്തെങ്കിലും നല്ല ജോലിക്ക് അവർ പറഞ്ഞയച്ചിരിക്കും. കാരണം ഈ വ്യക്തിയുടെ അവസ്ഥ അവരുടെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് ഓരോ ആളുകളും ഈ ചെറിയ കച്ചവടം ചെയ്യുന്ന ഓരോരുത്തർക്കും തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ചെറിയ കച്ചവടക്കാരുടെ വേദന ഇന്ന് പലർക്കും മനസ്സിലാവില്ല. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ അധ്വാനിക്കുന്ന ഓരോ ചെറിയ കച്ചവടക്കാരുടെ ദുരവസ്ഥ വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ചെറിയ കച്ചവടം തുടച്ചു മാറ്റപ്പെടും. കാരണം വേറെ ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്.
അത് പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും പലർക്കും മനസ്സിലാവില്ല. അതിൻ്റെ യാഥാർത്ഥ്യം അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഏറ്റവും ചാനലിൻ്റെ ഹൃദ്യമായ നമസ്കാരം.